നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഏറെ നാളായി വിവാദങ്ങളായും അതുപോലെ തന്നെ ഏറെ ചർച്ചകൾക്ക് വിധേയമായി മാറിയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് നടിയെ ആക്രമിച്ച കേസ് ഇപ്പോൾ ആ കേസിലെ പ്രതിയും നടനുമായിട്ടുള്ള ദിലീപിന്റെ കാർ അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എന്നുള്ള പുതിയ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുത്തുന്നത് വളരെ നിർണായകമായ കുറച്ച് തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ റെയ്ഡിലൂടെയാണ് ഇപ്പോൾ ഈ കാർ പോലീസ് സംഘം സ്വന്തമാക്കിയിരിക്കുന്നത് ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തിയാണ് അന്വേഷണ സംഘത്തിന്റെ ഈ മിന്നൽ നടപടിയും ഉണ്ടായിരിക്കുന്നത് ഇതിന് പിന്നാലെ വളരെയധികം അഭ്യൂഹങ്ങളും ദുരൂഹതകളും തന്നെയാണ് മറനീക്കി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇനി വരും ദിവസങ്ങളിൽ ഇതിന്റെ സൂപ്പർ ക്ലൈമാക്സിലേക്ക് എത്തുകയാണ് എന്നുള്ള സൂചനയാണ് ഇതിന് പിന്നാലെ അന്വേഷണ സംഘം മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുള്ളത് കാരണം വളരെയധികം പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ കേസിൽ ഏറ്റവും നിർണായകമായി ഇനി മാറാൻ പോകുന്നത് ദിലീപിന്റെ ഈ കാർ തന്നെയാണ് എന്നുള്ള വിവരമാണ് അന്വേഷം പുറത്തുവിട്ടിട്ടുള്ളത് ദിലീപിൻ്റെ പത്മസരോവരം വീട്ടിലെത്തി തന്നെയാണ് അന്വേഷണ സംഘം ഈ കാർ കസ്റ്റഡിയിലെടുത്തത് ദിലീപിന്റെ ചുവന്ന സ്വിഫ്റ്റ് കാറാണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ പൾസർ സുനിയും ബാലചന്ദ്രനുമാർ സഞ്ചരിച്ച വാഹനമാണിതെന്നും ഗൂഢാലോചനയിലെ പ്രധാന തെളിവുകൂടിയാണ് ഈ കാറെന്നുമാണ് എന്നുമാണ് അന്വേഷം നിലവിൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് നടിയെ ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് ശേഷമുണ്ടായ ആദ്യത്തെ കസ്റ്റഡിയാണ് ഇപ്പോഴുണ്ടായത് എന്നുള്ള പ്രത്യേകതയും ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് അന്വേഷംഘം ഇതിനെ Thank okay. you. നോക്കി നോക്കിക്കാണുന്നതും ഇതുകൂടാതെ ഈ കാറിൽ നിന്നും ചില നിർണായക തെളിവുകൾ ഇത്രയും കാലം ആയി പോലും നിർണായകമായ തെളിവുകൾ ശേഖരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കുന്നത് ആലുവ ആർ ടിഒഫീസിൽ രജിസ്റ്റർ ചെയ്ത ഈ വാഹനമാണ് കസ്റ്റഡിയിൽ എത്തിയിരിക്കുന്നതും നിലവിൽ കാർ പുറത്തേക്ക് എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അല്ലാത്തതിനാൽ തന്നെ വർക്ക്ഷോപ്പ് ജീവനക്കാർ എത്തിയതിനു ശേഷമാണ് കസ്റ്റഡിയുടെ കൂടുതൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കാനായി പോകുന്നത് നടിയെ ആക്രമിച്ച കേസിലെ ഗൂഢാലോചനയിലെ തെളിവാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്ന ഈ സ്വിഫ്റ്റ് കാർ എന്നാണ് സംഘം പൾസർ സുനി ദിലീപിന്റെ വീട്ടിലെത്തി അതിനുശേഷം മടങ്ങിയതും ഈ കാറിൽ തന്നെ ആയിരുന്നു വീട്ടിൽ വെച്ച് പൾസർ സുനിക്ക് ദിലീപ് പണവും കൈമാറിയിട്ടുണ്ടെന്നുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലാണ് സംവിധായകൻ ബാലേന്ദ്രകുമാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് ഇതുകൂടാതെ പൾസർ സുനി ഏറെക്കുറെ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് രാവിലെ തന്നെ പൾസർ സുനിയുടെ ഒരു കത്ത് പുറത്തു വന്നിരുന്നു അതും പൾസർ സുനിയുടെ തന്നെ കൈപ്പടയിലുള്ള ഒറിജിനൽ കത്താണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ കാറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി പങ്കുവയ്ക്കുന്നത് കാറിൽ മടങ്ങുമ്പോൾ പൾസർ സുനിക്കൊപ്പം തന്നെ ദിലീപിന്റെ സഹോദരൻ അനൂപും ഉണ്ടായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം ആരോപിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തിയാറിനാണ് ക്രൂ കൃത്യമായി ഈ സംഭവം നടന്നതെന്നാണ് പറയുന്നത് അന്ന് ദിലീപിന്റെ സുഹൃത്തായിരുന്ന ബാലചന്ദ്രകുമാറും സഹോദരൻ അനൂപും ഒപ്പം തന്നെ പൾസർ സുനിയും ഈ കാറിൽ സഞ്ചരിച്ചിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തലാണ് അനൂഷ് സംഘം മുന്നോട്ട് വയ്ക്കുന്നത് ആലുവയിലെ വീട്ടിൽ നിന്നും പോകുന്ന വഴി പൾസർ സുനിയെ ബസ് ഇറക്കാനായി ദിലീപിന്റെ സഹോദരനോട് ദിലീപ് തന്നെ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അന്ന് കൊണ്ടുപോയ കാറായിരുന്നു ചുവന്ന സ്വിഫ്റ്റ് കാറും ഈ മൊഴിയാണ് ബാലചന്ദ്രകുമാർ നിലവിൽ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരമൊരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ദിലീപിൻ്റെ സഹോദരൻ അനൂപ് തന്നെയാണ് പൾസർ സുനിയെ പരിചയപ്പെടുത്തിയെന്നും ബാലചന്ദ്രകുമാർ നൽകിയ മൊഴിയിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ കേസിൽ പൾസർ സുനിയും അതുപോലെ തന്നെ ദിലീപുമായി വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ നിർണായക തെളിവായി മാറാൻ പോകുന്നത് ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന കാറ് തന്നെ ആയിരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൂടുതൽ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോകാനായി പോകുന്നത് നേരത്തെ തന്നെ ദിലീപിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു വലിയൊരു പൂട്ടിട്ട് തന്നെ ആയിരുന്നു അന്വേഷണ സംഘം കേസ് അന്വേഷിച്ചു വന്നതും എന്നാൽ ദിലീപ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിനു ശേഷം അന്വേഷണ സംഘത്തിന് കാര്യമായി ഇതിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന ആക്ഷേപവും വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട് കോടതിയിലാകട്ടെ ശക്തമായ വാദങ്ങൾ തന്നെയാണ് പ്രതിഭാഗത്തു നിന്നും അതുപോലെ വാദിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ കാറിൽ സഞ്ചരിച്ചുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘം ഇപ്പോൾ കണ്ടെത്താനായി പോകുന്നത് പൾസർ സുനിയും ബാലേന്ദ്രകുമാറും നേരത്തെ തന്നെ ചോദ്യം ചെയ്യലിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടായിരുന്നു നിലവിൽ ചലിപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ കാർ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്നെ ഈ കാർ കസ്റ്റഡിയിലെടുത്ത ശേഷം തന്നെ ഉടമയായിട്ടുള്ള ദിലീപിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ആവശ്യപ്പെടുന്ന സമയത്ത് കോടതിയിൽ ഹാജരാക്കണമെന്ന വ്യവസ്ഥയായിരുന്നു ആദ്യം ക്രൈംബ്രാഞ്ച് സംഘം ദിലീപിന് കൈമാറിയിട്ടുള്ളത് എന്നാൽ ഉടൻ തന്നെ ഒരു റിക്കവറി വാൻ ഉപയോഗിച്ചുകൊണ്ട് ഈ വാഹനത്തെ മാറ്റുമെന്ന സൂചനയും ലഭിക്കുന്നുണ്ട് എന്നാൽ അതിൽ കൃത്യമായ വ്യക്തത ഒന്നും തന്നെ ലഭിക്കുന്നില്ല വരും ദിവസങ്ങളിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ പുരോഗതി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും അതിനിടെ കേസിലെ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനി ജയിലിൽ നിന്നും ദിലീപിനയച്ച കത്തിന്റെ ഒറിജിനൽ കോപ്പിയാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതിന്റെ പേരിലുള്ള ചില വാർത്തകളായിരുന്നു ഇന്ന് രാവിലെ പുറത്തു വന്നിരുന്നത് സഹതടവുകാരായുള്ള കുന്നകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് ഈ കത്ത് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ളത് കത്തിൻ്റെ ആധികാരികത കൂടുതൽ ഉറപ്പാക്കാനായി പൾസർ സുനിയുടെ കയ്യക്ഷരത്തിൻ്റെ സാമ്പിൾ കൂടി പോലീസ് ശേഖരിച്ച് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ പരമ്പര മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിന്റെ ഭാഗമായി ഇന്നലെ ജയിലിലെത്തി പൾസർസുനിയുമായി അന്വേഷണ സംഘം സംസാരിച്ചിട്ടുണ്ടായിരുന്നു കൂടുതൽ വിവരങ്ങൾ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഫോറൻസിക് പരിശോധന ആരംഭിക്കുകയും അതിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത് ഈ കത്തിന്റെ ഉള്ളടക്കം സംബന്ധിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാരണം ദിലീപാണ് നടിയെ ആക്രമിക്കുന്ന കേസിൽ ഗൂഢാലോചന നടത്തിയതെന്നും അതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നുമാണ് പറയപ്പെടുന്നത് ബാലേന്ദ്രകുമാറിൻ്റെ ആരോപണങ്ങൾക്ക് കൂടുതൽ ആക്കം കിട്ടുന്ന ഒരു തരത്തിലാണ് ഇപ്പോൾ ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത് കൾസർസുനിയുടെ അമ്മ തന്നെയാണ് ഈ കത്തിന്റെ കത്തിൻ്റെ പകർപ്പ് നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഏഴാം തീയതി ആയിരുന്നു പൾസർസുനി ജയിലിൽ നിന്നും ഈ കത്ത് തന്റെ അമ്മയ്ക്കായി എഴുതിയത് പക്ഷേ ഈ കത്ത് കൈമാറാനായി സാധിച്ചിരുന്നില്ല എന്നാണ് അവകാശവാദവും അങ്ങനെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ദുരൂഹതകളും ഈ കത്തിൻ്റെ പേരിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ അതിൻ്റെ ആധികാരികത പരിശോധിച്ച് മാത്രമേ പ്രതിക്കൂട്ടിൽ ദിലീപിനെ നിർത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പറയാൻ കഴിയുകയുള്ളൂ അതേസമയം മറ്റൊരു സംഭവം അതായത് ഔദ്യോഗിക ജീവിതത്തിന് ശേഷം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായിട്ടുള്ള ഐ ജി എ വി ജോർജ് വിരമിച്ച വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രമാദമായിട്ടുള്ള ഈ കേസ് അന്വേഷിച്ചതും അദ്ദേഹം തന്നെയായിരുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലും അദ്ദേഹം നടത്തിയിട്ടുണ്ട് മുപ്പത്തിനാല് വർഷത്തെ ഔദ്യോഗിക സർവീസ് ജീവിതത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വിശ്രമ ജീവിതത്തിലേക്ക് കടക്കാനായി പോകുന്നത് അതിന് പിന്നാലെ തന്നെ നടിയെ ആക്രമിച്ച കേസിൽ ചില തുറന്നു പറച്ചിലും അദ്ദേഹം ചില മാധ്യമങ്ങളോട് നടത്തിയിട്ടുണ്ട് ദിലീപിനെ അറസ്റ്റ് ചെയ്യാനായി നേതൃത്വം നൽകിയത് ഐ ജി എ വി ജോർജ് ആയിരുന്നു ദിലീപിനെ അറസ്റ്റ് ചെയ്തത് വളരെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരുന്നു എന്നാണ് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയായിട്ടുള്ള അദ്ദേഹം ഇപ്പോൾ തുറന്നു പറയുന്നത് നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനുള്ള പങ്ക് വളരെയധികം ബോധ്യമായതുകൊണ്ടാണ് അത്തരത്തിൽ അറസ്റ്റിലേക്ക് കടന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൂടാതെ പഴുതുകൾ അടച്ചുള്ള ഒരു അറസ്റ്റായിരുന്നു ദിലീപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒരു വിധത്തിലുള്ള സമ്മർദ്ദവും അന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള തുറന്നു വറച്ചിൽ കൂടി അദ്ദേഹം പറയുന്നുണ്ട് പ്രത്യേകിച്ചും ഇത്രയും പ്രമുഖനായിട്ടുള്ള ഒരു സിനിമാ താരമായിട്ട് പോലും സിനിമാ മേഖലയിൽ നിന്ന് ചെറിയ സമ്മർദ്ദം വന്നുവെങ്കിൽ പോലും അതൊന്നും തന്നെ കാര്യമാക്കാതെയാണ് മുന്നോട്ടുള്ള അന്വേഷണം കൊണ്ടുപോയതെന്നും എ വി ജോർജ് പറയുന്നുണ്ട് നിലവിൽ എ അക്ബർ ഐ ആണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറായി ചുമതല ഏറ്റെടുത്തിട്ടുള്ളത് ന്യൂസ്